പറഞ്ഞപ്പോഴേ ആലോചിച്ചത് സർക്കാരൊക്കെ നമുക്കൊരു സകലകലാവല്ലവരുടെ കുടുംബം അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തി അല്ല, അച്ഛൻ അമ്മ മക്കള് മരുമക്കള് അല്ലേ, എല്ലാവരും ഈ ഒരേ ഫീൽഡിലാണ്. അതെന്നെ ഒരാളെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ, അതായത് സുകുമാരൻ സാറ് തുടങ്ങി ഇപ്പോ ഈ ലാസ്റ്റ് വരെ നിൽക്കുന്ന അങ്ങനെ ഒരു ഒരു ഫാമിലി ഇല്ല. ശരിയാ, സത്യം അത് പറയും ഇങ്ങനെ എല്ലാവരും. ശരിയാട്ടോ, പറഞ്ഞപ്പോഴേ ആലോചിച്ചത് സർക്കാരൊക്കെ നമുക്കൊരു സകലകലാവല്ലവരുടെ കുടുംബം അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തി അല്ല, അച്ഛൻ അമ്മ മക്കള് മരുമക്കള് അല്ലേ, എല്ലാവരും ഈ ഒരേ ഫീൽഡിലാണ്. അതെന്നെ ഒരാളെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമല്ല. ഒരിക്കൽ ഒന്ന് പോകേണ്ടി വന്നു വള്ളിക്കാവിൽ അമൃതാനന്ദമയുടെ മഠത്തിൽ. അപ്പം അമ്മയെ അന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലാതെ അമ്മ പൂജയ്ക്കൊക്കെ പലയിടത്തും വരുമ്പോൾ കാണാറുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാറില്ല. അന്ന് ഞാൻ അടുത്ത് ചെന്ന് അമ്മയെ ചെന്ന് കണ്ട് ഒന്ന് എനിക്ക് ഇങ്ങനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ വന്നാട്ടെന്ന് പറഞ്ഞു കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അമ്മ വിളിച്ചു അങ്ങനെ ഇതാ വരുന്നു സകലകലാവല്ലവരുടെ കുടുംബത്തിലെ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അംഗീകാരമായിട്ട് തോന്നി, അമ്മ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു കാര്യം ആലോചിക്കുമ്പോൾ ശരിയാണ്, എല്ലാവരും ഈ കലാരംഗത്തേക്ക് തന്നെയാണ്. അതിന് വല്ല പ്രത്യേക അവാർഡ് വല്ലോട്ട് നമുക്ക് ശ്രീകുമാർ സാറിനോട് ചോദിക്കാം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും അല്ലേ. കേക്കണ്ട കേക്കണ്ട, വലിയ ചേച്ചിയെ വിളിച്ച് അബദ്ധമായി പോയെന്നൊക്കെ വിചാരിക്കും. കാരണം നമ്മള് ഈ ഒരു പ്രോഗ്രാം ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ ഒരു മരണം, അയ്യോ അത് വീഡിയോയിലൊന്ന് കാണുകയും ചെയ്തു, ഞാൻ വല്ലാത്ത സംഭവമായി പോയത്. അതാ അമ്മ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഫീൽ ഉണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്നുള്ളത്. ഞങ്ങള് രണ്ടുപേരും വിചാരിച്ചത് റിസൈൻ ചെയ്ത് പോയെന്നാണ്. കാരണം സാറ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇന്ന ആള് പോയിട്ടാന്ന് പറഞ്ഞു. എന്തു പറ്റി പോയത്? റിസൈൻ ചെയ്ത് പോയതാണ്, ചെറിയ പയ്യനാണ്. അല്ല മരണപ്പെട്ടു ശരിക്കും എന്താ പറയണ്ടേന്നായി. ഇപ്പൊ നമുക്കത് ഞാനൊന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇതെങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ, പിന്നല്ലേ ബാക്കിയുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാം കുറച്ചും കൂടി ഷെഡ്യൂളാക്കി. പക്ഷേ മല്ലികാമ്മ വരണം, അതുപോലെ ഈ അമ്മമാരുടെ യാത്ര മുടക്കരുത്. അവര് വരണം, കാരണം അവർ ഓൾറെഡി ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ അവരുടെ കൂടെ തന്നെ മല്ലികാമ്മ കൊണ്ടുവരുന്നത് പ്രത്യേകമായിട്ട് സാറ് ഭയങ്കര ആഗ്രഹം വരുന്നതാണ്. കാരണം നമ്മള് മൂന്ന് പ്രാവശ്യം കുറെ കാലത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഫോണൊക്കെ വന്നപ്പോ ഞാൻ പണ്ട് എന്നെ സുഗട്ടൻ കാന്തല്ലൂർ സ്ഥലം വാങ്ങിക്കുന്നത് ഇവിടെ വാങ്ങിച്ചത് അവിടെ വാങ്ങിച്ചത് സകല ചരിത്രം അറിയാം. രാജുവൊക്കെ ഇത്രയും ഉള്ളപ്പോഴേ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാരും ഇദ്ദേഹത്തിനെ പറ്റി പിന്നെ ഒരു ന്യൂസും ഇല്ല. അങ്ങനെ പറഞ്ഞ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഞാൻ ചോദിച്ചേ, അപ്പോഴാ പിന്നെ അറിയുന്നതൊക്കെ. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ചേച്ചി, ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന ഇന്ന സ്ഥാപനങ്ങളൊക്കെ എനിക്ക് അവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമുക്ക് പണ്ടേ അറിയാവുന്ന ഒരാൾ ഇത്രയുമൊക്കെ ഒരു നല്ല രീതിയിലൊക്കെ എല്ലാ ഇവന്റ്സിലും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുള്ളൂ. നമ്മൾ എത്ര നിർബന്ധിച്ചാലും ഫ്രണ്ടിലോട്ട് വരില്ല പുള്ളി, എല്ലാ ഇതിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് എല്ലാ സപ്പോർട്ടും തരും. അതല്ല നമുക്ക് ചെറിയ ഇതിൽ തുടങ്ങി വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് വരെയും അത്രയും സപ്പോർട്ടാണ് നമുക്ക് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ഷോ പോലും നമ്മൾ ക്യാൻസൽ ചെയ്തത്. അതിന്റെ പേയ്മെന്റ് ഒക്കെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തു, ബാൻഡിന്റെ പേയ്മെന്റ് സെറ്റ് ചെയ്തു, അവരുടെ ടിക്കറ്റ് എടുത്തു, ഇതെല്ലാം ക്യാൻസൽ ആക്കി. പക്ഷെ എത്ര ലോസ് വന്നാലും അത് വേണ്ട എന്ന് തീരുമാനിക്കും. അത്രയും നല്ലൊരു മനസ്സുണ്ടായിട്ടായിരിക്കും. മനസ്സാക്ഷിയുള്ളവർക്ക് പറ്റില്ല അത് കണ്ടാല്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. നമ്മൾ ഈ അമ്മ വീട് റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും പണ്ട് മുതലേ മനസ്സിനകത്തുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ അമ്മമാരെ കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് ആരും ഒന്നും കൊടുക്കാനില്ലാത്ത അമ്മമാരായിരിക്കണം. അവർക്ക് ഒന്നും ഒരു സന്തോഷങ്ങളും കിട്ടാത്ത അമ്മമാർ, അവർക്കേ കൊടുക്കുള്ളൂ. എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു ഒരു രൂപയെങ്കിലും അവർക്ക് ആരെങ്കിലും കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ കൊണ്ടുവരത്തില്ല. കാരണം അവർക്ക് ആ ഒരു സന്തോഷം കിട്ടണമുണ്ടല്ലോ. പക്ഷെ ഒന്നുമില്ലാത്ത അമ്മമാരെ നമ്മൾ അലഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്ഥലം തന്നെ കുറച്ച് ഉള്ളിലോട്ടാണ്, ഞാൻ അമ്മമാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിവിടെ കുറച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചുള്ളിലോട്ട്. പക്ഷെ അവരെല്ലാവരും എന്തൊരു സഹോദരങ്ങളെ പോലെ ഇരിക്കുന്നുണ്ട് ശരിക്കും. അതാണ് ഒരു മാനസിക ഐക്യം എന്ന് പറയുന്നത്. കാരണം ഞാനും നീയും ഒക്കെ ഒരുപോലെ ആണല്ലോ എന്നുള്ള ഒരു അല്ല, നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നാളെ നമുക്കും ഇങ്ങനെ ഒരിടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആ ഒരു അതാവുമോ എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും വരും. നിങ്ങൾ കാരണം ഇപ്പൊ എന്തെല്ലാം വിഷ്കയിന്നിട്ട് അവർക്ക് കിട്ടി, എത്ര ഗിഫ്റ്റുകൾ കിട്ടി, എത്ര പേര് വന്ന് എന്തെല്ലാം കൊടുത്തു, അല്ല അങ്ങനെ കൊടുക്കാനും ആളുണ്ടല്ലോ. പക്ഷെ എനിക്കൊന്ന് ശ്രീമാറിന്റെ പരിചയക്കാർ തന്നെ ആവാം. പക്ഷെ എന്തോ ആവട്ടെ അങ്ങനെ ചെയ്യണം, അതൊരു മാന്യതയാണ്, ഒരു മര്യാദയാണ്, അത് അവരോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് എന്ന് ചിന്തിക്കുന്നവരില്ലേ. ഇന്നലെ വന്ന കുറച്ച് ടീമുകൾ ഇവിടെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ടീമുകളാണ്. അവരും ഇങ്ങനൊരു പ്രോഗ്രാം വന്ന് ഇങ്ങനൊരു അമ്മമാർ വന്നിട്ട്
അറ്റ്ലീസ്റ്റ് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളുടെ ഒരു ശരിക്കും അമ്മ ഇന്നലെ ഒരു പാർട്ടി ഇവിടെ കാണാമെന്നില്ല. അവിടെ ഇനച്ച് എന്ന് പറയുന്ന അവരെ കാണാനായിട്ടൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളെ മുമ്പ് അവര് ഈ ഇവരുടെ വീട്ടില് പണിക്കാരിയായിട്ട് നിന്നാണ്, അവരെ നോക്കാൻ നിന്നാണ്. അപ്പോ ഇവർക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും വന്നപ്പോഴും അവർക്ക് ഇങ്ങോട്ട് ദുബായിലേക്ക് വരണതുകൊണ്ട് ഇവരെ ഏൽപ്പിക്കാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ആ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുപോയതാണ്. ഇന്ന് ആ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത്ര അമ്മമാർ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു എന്ന് കണ്ട്, ഈ അമ്മ അതിനകത്ത് ഉണ്ട് എന്ന് കണ്ട് തേടി പിടിച്ച് വന്നതാണ് അവര്. അത് ശരിക്കും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത്. അതിനും ഒരു ഒരു മുഖസ്തുതി പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്തുതി പാഠകമായിട്ട് മാറിയതൊന്നും അല്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ആദ്യം പങ്കെടുക്കുകയാണ്. എവിടെയോ കിടന്ന് കേരളത്തിൽ നിന്ന് കുറെ ഇതുപോലെ അത് ഒന്ന് രണ്ടു പേർക്ക് നടക്കാൻ പോലും വയ്യ അല്ലേ. ശരിക്കും ഞങ്ങളുണ്ടല്ലോ, ഞങ്ങള് ഞാനും നദിയെ അതാ പറയണ ഞാനും നദിയെയും കൂടിയിട്ടാണ് അതിന് ഞങ്ങൾ പോകുന്നത് കൊണ്ടുവരാൻ. അപ്പോ ഞങ്ങൾക്ക് തലേദിവസം വരെ ഇതിന്റെ റിസ്കിന്റെ ഫാക്ട് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോ നദിയുടെ സഹോദരൻ വിളിച്ച, നിങ്ങൾ എന്തിനാ പോയെന്നറിയോ, നിങ്ങൾ എന്ത് റിസ്ക്കാണ് എടുക്കാൻ പോകുന്നതെന്നറിയുമോ, നിങ്ങളൊരു വലിയ കാര്യമാണ് ചെയ്യാൻ. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം ഇതിന് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, കാരണം ചെരുപ്പ് പോലും ഇടാത്തവരാണ്. അത് കാലിന് വലിയ വെയിറ്റോട് ഒരമ്മയ്ക്ക് കാല് ഭയങ്കര വെയിറ്റ് ആണ് അവർക്ക്. നമ്മളെ പേടിപ്പിക്കുകയും ചെയ്ത് കുറച്ച് പേര് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് അതിന്റെ എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും റിസ്ക് ആയിരുന്നു. സാധാരണക്കാർക്ക് അത് കാണുമ്പോൾ തോന്നി ഇത്രയും വയ്യാത്തവരെ ഇവര് ഫ്ലൈറ്റിലൊക്കെ കയറ്റി കൊണ്ടുപോയോ ഈശ്വര, ഈ പെട്ടെന്നുള്ള ടെമ്പറേച്ചർ, ഈ കാലാവസ്ഥ മാറ്റം, ഇത്രയും ലോങ് ജേണി എന്നൊക്കെ പറഞ്ഞു. അതും ബുദ്ധിമുട്ടൊന്നും അതിനകത്ത് വെച്ചിട്ട്, എന്നിട്ട് എയർ ഹോസ്റ്റസ് ഞങ്ങൾ പല കാര്യങ്ങളിലും മറച്ചു വെച്ചേ കൊണ്ടുവരാൻ പറ്റും. കാരണം തിരിച്ച് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പരിപാടിയും പ്ലാനും എല്ലാം ഇതാവല്ലേ. അതുകൊണ്ട് അത്രയും അവർക്കും നമ്മൾ ക്ലാസ് കൊടുത്തു, അവരിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോവേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളുടെ നല്ല പവറോടുകൂടി നിൽക്കണം, അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. നല്ല എനർജറ്റിക് ആയിരിക്കണം, പക്ഷെ അവർക്ക് ഇവിടെ നിന്ന് കാണാനുള്ള ഒരു മോഹത്തിന്റെ കൂടുതലുണ്ടാവണം. അവർ അത്രയും പിടിച്ചു നിന്നു. ശരിക്കും നമ്മളും ഞങ്ങളും വിചാരിച്ചില്ല ക്ലൈമറ്റ് പിടിക്കാതെ ഈ ഇത് ഇങ്ങനെ ഒരു മൂവിയിലല്ല, അമ്മ അമ്മ കിളി കൂടും അങ്ങനെ ഒരു മൂവിയില് അല്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിവിടെ, കാരണം ഇതുപോലെയായിരുന്നു എല്ലാ അമ്മമാരും കൂടെ ഒരു കൂരക്കീഴിൽ താമസിക്കുക. അവിടെ വരുന്ന കഥാപാത്രങ്ങളാണ് നവ്യയും രാജുവും ഒക്കെ ആ പടത്തിനകത്ത്. അങ്ങനെയെങ്കിലും രണ്ടുപേരുണ്ടായിരുന്നു, ഇവർക്ക് ആരുണ്ടെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. സത്യം പേരുള്ള ആരുടെയെങ്കിലും സ്വന്തക്കാർ എവിടെയെങ്കിലും ഉള്ളതായിട്ട് വല്ലതും അറിയാമോ? ഇവർക്ക് സ്വന്തക്കാരുണ്ട്, പക്ഷേ അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരച്ഛനെ ഞാൻ പരിചയപ്പെട്ട, അവിടെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ 20 അച്ഛന്മാർ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ അവരൊക്കെ പിണങ്ങിയിട്ടുള്ളത് സ്ത്രീകളെ മാത്രം കൊണ്ടുവന്നുള്ളു. അപ്പോൾ അതിനകത്തൊരു അച്ഛനെ ശരിക്കും നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരാൾ അതിനകത്തുണ്ട്. അദ്ദേഹം ഇത് പാട്ട് പാടുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പറയണ, സൗദിയിൽ വർഷങ്ങളായിട്ട് ഒരു വലിയൊരു കമ്പനിയിൽ വലിയൊരു പോസ്റ്റിൽ ഇരുന്ന ഒരച്ഛനാണ്. സൗദിയിൽ ഒരുപാടുണ്ടാക്കി മക്കൾക്ക് കൊടുത്തു. ഭാര്യ മരിച്ചപ്പോൾ അച്ഛൻ്റെ എല്ലാ സ്വത്തും മേടിച്ചിട്ട് പുറത്താക്കിയത്. പക്ഷെ ഇന്നുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല, മക്കളുടെ പേരും പറഞ്ഞിട്ടില്ല, മക്കൾ ആരാണെന്നോ അവരെന്താണെന്നോ പറഞ്ഞിട്ടില്ല. അത്രയും പവറിൽ ഇതിലിരുന്ന ഒരാളാണ്. ഇന്നും അവർ അദ്ദേഹത്തിന് അറിയാം ഞാൻ ഏത് സ്ഥലത്താണ് വർക്ക് ചെയ്ത, ഏത് പൊസിഷനിലായിരുന്നു, ആ സ്ഥലത്തിൻ്റെ പേര് വരെ എല്ലാം എല്ലാം പറയണം. അപ്പോൾ ഒരു നിമിഷം നമ്മൾ തന്നെ ചിന്തിച്ചു പോയി, മക്കളുടെ പേര് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയാം ഇത്രയും വലിയ മക്കളുടെ അച്ഛനാണായിരിക്കണേന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനകത്ത് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞ് എടുത്തതാണ് ഇത്ര പേരെ, ഇത്ര ആരോഗ്യമുള്ളവരെ. അതെന്ന് വെച്ചാൽ പോലീസിൻ്റെ റിപ്പോർട്ട്, പഞ്ചായത്തിൻ്റെ റിപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട്, പിന്നെ ആധാർ കാർഡ്, അവർക്ക് ഒരു ഡോക്യുമെൻസ് ഒന്നുമില്ല. അത് മുതൽ ഏ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്താണ് കൊണ്ടുവന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടോ. ഏറ്റവും അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു, പിന്നെ എന്താണ് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അത് നമുക്കൊരിക്കലും പെട്ടെന്ന് തലേദിവസം കിട്ടുന്ന ഒരു കാര്യം, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ്. അപ്പോൾ അതൊന്നും കിട്ടില്ല എന്നൊക്കെ, അതൊക്കെ നമ്മൾ തരണം ചെയ്താണ് വന്നത്. ഈ എയർപോർട്ടിലെത്തി ആ ഒരു എമിഗ്രേഷൻ കഴിയണത് വരെ ഞങ്ങളെടുത്ത റിസ്ക് ഭയങ്കര സംഭവമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം സാറിന് തന്നെ അറിയാം ഇത് വലിയൊരു ടാസ്ക് ആയിട്ട് ഇവർ പോയേക്കണേന്ന്. പക്ഷെ ആ ഒരു ഞങ്ങളിൽ അത്രയും പേടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പറ്റുമോ അത് നിസ്സാര സംഭവം പറഞ്ഞ് നമുക്ക് ഒരു ധൈര്യം തന്നതും അത്രയും നിങ്ങൾ ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്തതിനു ശേഷമാണ് പുള്ളി നമ്മളോട് പറയണത് ഇത്രയും വലിയൊരു ടാസ്ക് ആയിട്ടാണ് നിങ്ങൾ പോയത്, ഇവിടെ എത്തിച്ചതും അത്രയെന്നുള്ള. കാരണം നമ്മൾ ഫ്ലൈറ്റിൽ നമ്മളെടുത്തിരുന്ന് നമ്മളൊന്ന് ഇരിക്കാന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പൊ സോഡാ സർബത്ത് വേണം, എനിക്കിപ്പൊ ചോക്ലേറ്റ് വേണം. കാരണം അവരുടെ വായിക്കൊക്കെ എന്തോ ഒരു വിമിഷ്ട ഇതുണ്ട്. അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള പരസ്പരം നോക്കണേണ്. കാരണം നാല് പേര് ഫ്രണ്ടില്,
ബാക്കി നമുക്ക് മിഡിൽ ഇതിലാണ് വന്നത്. അപ്പൊ ഷിഫ്റ്റ് അടിക്കണമുള്ളത് 5 മിനിറ്റ് 5 മിനിറ്റ്. പിന്നെ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഇവര് ബെൽറ്റ് ഊരാൻ വേണ്ടി ഭയങ്കര വിമിഷ്ടം കാണിക്കുന്നത്, ഇതിങ്ങനെ കെട്ടിയിരിക്കുമ്പോ അവർക്ക് പറ്റണില്ല, ഇതെന്തിനാ കെട്ടിയിരിക്കണെങ്കിൽ കുത്തി കൊള്ളുന്ന ഊരുത്ത, അങ്ങനെ ഒത്തിരി ഫുഡ് എടുത്തു വെച്ചിട്ട് ആ ഫുഡ് ലാൻഡിങ് ടൈമിലും അവർ കഴിച്ചു തന്നിട്ടില്ല. അപ്പൊ അവരത് ഇങ്ങനെ മടക്കി വെക്കാൻ പറയുമ്പോ എന്റെ ഫുഡ് ഞാൻ കഴിക്കണോ എന്ന് പറയുമ്പോഴും നമ്മളോട് അവർ പറയണത് പ്രസ് ചെയ്യണം. പിന്നെ ഞാൻ അവിടെ അടുത്ത് മടിയിൽ വെച്ച് കൊടുത്ത് സൈറ്റിൽ വെച്ചുകൊടുത്ത്, അങ്ങനെ ഒത്തിരി നമ്മള് അതെന്താ അവിടെ നമ്മുടെ ഫ്ലൈറ്റിലെ വാഷ്റൂം പറയണ്ടല്ലോ, അങ്ങനെ പ്രത്യേക ഒരു ഇതുണ്ടല്ലോ. എന്റെ ഇത്രയും വയസ്സിലാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷുവിനെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ഞാൻ പങ്കെടുക്കുന്നത്. അതിത് സങ്കടം, ഞാനിത് തന്നെ ഇന്നലെ വിചാരിച്ചു ഇവരെയൊക്കെ എങ്ങനെ കൊണ്ടുവന്നു, ഇതെങ്ങനെയാണ് ഇവർ ഫ്ലൈറ്റിലൊക്കെ കയറി വന്നത്, പാവം നടക്കാൻ വയ്യ, നടക്കുമ്പോൾ ബാലൻസ് പോകുന്നവരുണ്ട്, ഒരാൾ കൊട്ടും വയ്യ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു ടാസ്ക് എന്നല്ല അതിന് ഉപയോഗിക്കേണ്ട വാക്ക്, റിസ്ക് എന്നാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കൾക്കും എത്ര പ്രായമുള്ള അമ്മേനെയും കൊണ്ടുവരാം, അത്രേ ഉള്ളൂ, കൊണ്ടുവരാൻ പറ്റും, അവർക്ക് കൊണ്ടുവരാം. പക്ഷേ അവര് വേണ്ടാന്ന് വെക്കുന്നതാണ്, കാരണം ഞങ്ങൾ 9 പേരുടെ റിസ്ക് ഞങ്ങൾ 2 പേരും ഏറ്റെടുത്തതാണ്. അപ്പോ ഒരു മകനോ ഒരു മകൾക്കോ അവരുടെ അമ്മ എത്ര പ്രായം ചെന്നു കഴിഞ്ഞാലും ഒരു വീൽ ചെയർ ഉപയോഗിച്ച് വരെ അവരെ നോക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഒരു സന്ദേശം കൊടുക്കാൻ പറ്റും, ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഈ തലമുറ. തീർച്ചയായിട്ടും വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത് എന്താ, നാളെ അവരുടെ സ്ഥിതി എന്നറിയില്ലേ, ഇവർക്ക് നിങ്ങളെങ്കിലും ഉണ്ട് കൊണ്ടുവരാനും വിഷ്കേതീട്ടം കൊടുക്കാനും, അവർക്ക് ആരെങ്കിലും കാണുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അതൊന്ന് ചിന്തിച്ചാൽ മതി, ഒരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടിരുന്ന് മറ്റുള്ളവരുടെ ഈ ഒരു ആവശ്യമില്ലാത്ത പരദൂഷണങ്ങളും വേണ്ടാത്ത ചിന്തകളും ഒക്കെ കുത്തി നിറയ്ക്കുന്നവരെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിനെ, അത് ഏത് ദൈവമാകട്ടെ, പ്രാർത്ഥിച്ചിട്ട് ചിന്തിക്കുക, ഞാൻ എൻ്റെ അമ്മയോട് കാണിച്ചത് ശരിയാണോ, ഞാനിവിടെ വന്ന് വലിയ ഉദ്യോഗസ്ഥനായി സമ്പാദിക്കുന്നു അതൊക്കെയുണ്ട്, പക്ഷെ അതിന് മുമ്പൊരു കാലം എനിക്കുണ്ടായിരുന്നു, ആരാണ് എനിക്ക് ആഹാരം വെച്ച് തന്നത്, ആരാണ് എന്നെ അക്ഷരം പഠിപ്പിച്ചത് അല്ലേ. നമ്മുടെ എല്ലാം തുടക്കം അമ്മയിൽ നിന്നാണ്, ആദ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത്, ആദ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കുന്നത്, പിന്നെ അച്ഛനത് ഏറ്റെടുക്കുമെങ്കിലും അമ്മ എന്ന് പറയുന്ന ഒരു ഉത്ഭവ സ്ഥാനമുണ്ടല്ലോ, അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയ്ക്കോ അത് വന്നിരിക്കുകയോ, അതൊരു സംശയമില്ല. ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടിട്ടു ശരിയോ അവിടെ കൊണ്ടിടാൻ കുഴപ്പമില്ല, അത് നിങ്ങളിപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടല്ലോ പാവങ്ങൾ, വലിയ കൊള്ളാവുന്ന വീട്ടിലെ ആൾക്കാരുണ്ട്. അത് അവർ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്, വീട്ടിലമ്മയ്ക്ക് ശരിയാവുന്നില്ല, അമ്മയെ നോക്കുന്നവർ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവിടെ ആകുമ്പോൾ നല്ല പരമസുഖമാണ്, ഭയങ്കര ഒരു സ്റ്റാർ ഫെസിലിറ്റി, എന്ത് സ്റ്റാർ ഫെസിലിറ്റി, അവനവൻ്റെ മക്കളുടെ നിൽക്കുന്ന സ്റ്റാർ ഫെസിലിറ്റി എവിടെ പോയാൽ കിട്ടുമെന്നാണ്. അപ്പോൾ അതൊക്കെ പലതും നമുക്കൊരു ആലങ്കാരിക ഭാഷയിൽ പറയാമെന്നല്ലാതെ സംഗതി അവനവൻ്റെ മക്കൾ അമ്മ എന്ന് വിളിച്ച് അടുത്ത് വരുമ്പോൾ ഉള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഒരു വിഷമേ ഉള്ളൂ, കാരണം എന്താ പറയുക, ഓൾഡ് ഏജ് ഹോം ഇതുപോലെ ഉണ്ടാവുന്നു, അതിൻ്റെയൊക്കെ വലിയ ഒരു ഒരു അഗതി മന്ദിരം ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങൾ പിന്നെ പിന്നെ ഉണ്ടാവുക, അപ്പോൾ അതിനകത്ത് ആള് വേണമല്ലോ, അപ്പോഴും ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തള്ളുന്ന ഒരു പ്രവണത കാണുന്നത് പാടില്ല. അതയ്യോ, അതൊരിക്കലും അതിനൊക്കെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു സംഭവം അറിയാമല്ലോ, വയസ്സായ ആരും ഇല്ലാത്തവരെ അവർ കൊണ്ടുപോയി ചികിത്സിക്കുന്നു, ഡോക്ടറെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പലർക്കും ഞാൻ കണ്ട കുറച്ച് പേർക്കൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഇത് നമുക്കിങ്ങനെ പല വല്ല ഒരു പരസ്യം കൊടുക്കുകയോ ടി വി പറയുകയോ ഒക്കെ ചെയ്യാമെന്നല്ലാതെ ഒരുത്തർക്കും വ്യക്തമല്ല എവിടെയാണ് മക്കളെന്ന്. ഇവിടെ കൊണ്ട് വിട്ടിട്ട് ഒരു ജോലിക്ക് പോവുകയാണ്, ഇൻ്റർവ്യൂവിന് പോവുകയാണമ്മ, ഞാൻ കുറച്ച് ദിവസം വന്നിട്ട് അതുവരെ അമ്മയെ വരെ പൊന്നു പോലെ നല്ല വർത്തമാനം പറഞ്ഞിട്ടായി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വരും എല്ലാ ദിവസവും ഒരു വണ്ടി വന്നിരിക്കുമ്പോൾ മോനായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്താ ആലോചിച്ചു ഒരവസ്ഥ. അതുകൊണ്ട് ഇതൊന്നും ഒരു തരമാക്കരുത്, അതൊരു സത്യം തന്നെയാണ്. ഇവിടെ ഓൾഡ് ഏജ് ഹോമുണ്ട്, 5-സ്റ്റാർ ഫെസിലിറ്റി ഉള്ളതുണ്ട്, 4-സ്റ്റാറുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ ഒരു 5-സ്റ്റാർ ഫെസിലിറ്റിയിലല്ലോ നമ്മളെ ചുമന്നത് നമ്മുടെ അമ്മ. നടുവേദനയും കാലുവേദനയും സകല ദുഃഖങ്ങളും വേദനകളും സഹിച്ച് 5-സ്റ്റാർ ഹോട്ടലിൽ 9 മാസം കൊണ്ട് നടന്നില്ലേ, അതെങ്കിലും ഓർക്കിന് എൻ്റെ പിള്ളേരെ നിങ്ങളൊക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഷൂ, സത്യം. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അമ്മവീട് റെസ്റ്റോറൻറ്റ് ആയാലും നമ്മുടെ ക്ലാരിറ്റി ഹോട്ടലിന് ഡൗസേഴ്സ് ആൻഡ് ഇവൻസിന് എല്ലാം വളരെയധികം സന്തോഷം, അതിന് പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രയും സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വിഷു വന്നാണ്. ഇനിയും വരുന്ന വിഷുവിൽ ഇതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ, ഈ ഇരിക്കണ പ്രദീപ 50 വർഷം തികച്ച് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതാണ്. അതൊരു വലിയൊരു കയ്യടിയോടെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ചെറിയ സംഭവമായിരുന്നു, പക്ഷെ നമുക്ക് അത്രയും ഗംഭീരമാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഒന്നും വേണ്ട, അതൊന്നും അത്ര ഗംഭീരമാക്കരുത്, അതിലൊക്കെ കോടി പുണ്യമാണ് ഇപ്പം ചെയ്തതിന് കിട്ടുന്നത്.
ഇതിപ്പോൾ ഞാൻ 50 വർഷം ഒരു പക്ഷേ എന്നെ കാണാൻ പ്രേക്ഷകരോ അല്ലെ പോട്ടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സുഹൃതമോ എനിക്കൊരു ഫീൽഡില്ല, എൻ്റെ ഫീൽഡിൽ 50 വർഷം നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഈശ്വരാധീനം. പക്ഷേ ഞാൻ എനിക്കടക്കം ഒരു ദൈവാധീനം കിട്ടുന്ന ഒരു പരിപാടിയാണ് കുമാർ ഇവിടെ സംഘടിപ്പിച്ചത്. ഞാനും കൂടെ അതിലതൊരു ഒരു പങ്കാളിയായില്ലേ. ഞാൻ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് സത്യം, അയ്യോ ഈശ്വര ഇനി ഇങ്ങനത്തെ നല്ല പരിപാടിയൊക്കെ ഇപ്പം ഞാൻ വരാൻ കേട്ടോ, പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളൊന്നും തത്തില്ലെങ്കിലും ഞാൻ വരാം. ഈ ഒരു വിഷു വളരെ സന്തോഷകരമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും